ഇന്നൊരു ബൂന്തി ലഡുവിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലഡു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ലഡുവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്, 250 ml കപ്പില് ഒരു കപ്പ്. അപ്പോൾ ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് പഞ്ചസാരയാണ് അളവ്. അതായത് ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഈ കടലമാവിൻ്റെ ഇരട്ടി എന്തായാലും പഞ്ചസാര ഉണ്ടാകും, കാരണം പഞ്ചസാരയ്ക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് പഞ്ചസാര മതി, അത് കറക്റ്റാണ്. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് അര കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അതായത് ഏത് കപ്പിലാണോ പഞ്ചസാര എടുക്കുന്നത് അതേ കപ്പിൽ അര കപ്പ് വെള്ളം എടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് യെല്ലോ ഫുഡ് കളറാണ്, ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കുക. പിന്നെ 1 teaspoon അരിപ്പൊടി, അത് ബൂന്തി ഒന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 pinch ബേക്കിംഗ് സോഡ, അതായത് സോഡാ പൊടി. പിന്നെ ഏലക്കാപ്പൊടി, ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക, 1 teaspoon ആണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് 1/2 teaspoon നെയ്യാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഷുഗർ സിറപ്പ് റെഡിയാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 cup വെള്ളം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3-4 minutes തിളച്ചതിന് ശേഷം ഒരു സ്പൂണിൽ ഇങ്ങനെ എടുത്ത് നോക്കാം, നമ്മൾ സിറപ്പ് ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പോൾ നോക്കുന്ന സമയത്ത് ലാസ്റ്റത്തെ ഡ്രോപ്പ് വീണിട്ട് ഇങ്ങനെ മേളിലേക്ക് കയറിപ്പോകും, കണ്ടോ? അപ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു പാകം എത്തിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്, ഇതിനി മാറ്റിവെക്കാം. ഇനി നമുക്ക് ബൂന്തിക്ക് ആവശ്യമുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് കടലമാവിലേക്ക് 1 teaspoon അരിപ്പൊടിയും 1 pinch സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊരു ബാറ്റർ ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 cup വെള്ളമാണ് ഒരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ മാവ് കട്ട പിടിക്കുക. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്, അതായത് ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു പരുവ. അപ്പോൾ 1/2 cup വെള്ളത്തിൽ എനിക്ക് 2-3 tablespoon വെള്ളം മാത്രമേ ബാക്കി വന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബൂന്തി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയില് ഒരു ചീനച്ചട്ടിയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബൂന്തി സ്പൂൺ. അപ്പോൾ ഇതിനകത്താണ് ബൂന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പൂണിലാണെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ ഹോളുള്ള ബൂന്തി സ്പൂണാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെറിയ ഹോളുള്ളതാണ്. അപ്പോൾ എണ്ണ നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 spoon ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പം എണ്ണ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട വഴിക്കുതന്നെ ഇതിങ്ങനെ മേളിലേക്ക് പൊങ്ങി വരും. എണ്ണ ഇനി ചൂടല്ല എന്നുണ്ടെങ്കിൽ ഈ ബൂന്തി പൊങ്ങി വരാതെ താഴെ പോയി എല്ലാം അട പോലെ കൂടിക്കിടക്കും. വേണമെന്നുണ്ടെങ്കിൽ ഈ ബൂന്തി സ്പൂൺ ഒന്ന് തട്ടിക്കൊടുക്കുക. പക്ഷെ ഞാൻ അവസാനമാണ് ഒന്ന് തട്ടിക്കൊടുക്കുന്നത്. ആദ്യമേ അതങ്ങ് തന്നെ വീഴാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്, തന്നെ അത് വീഴും. ലാസ്റ്റ് മാവ് കുറഞ്ഞു വരുന്ന സമയത്താണ് ഞാൻ പയ്യെ ഒന്ന് തട്ടിക്കൊടുക്കുന്നത്. ഒരുപാട് തട്ടി കഴിഞ്ഞാലും ചിലപ്പോൾ ബൂന്തിക്ക് വാല് വരും, റൗണ്ടായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ ബൂന്തി ഒരുപാട് ഫ്രൈ ചെയ്യരുത്, ഇട്ട് നമ്മളത് 2-3 തവണ ഇളക്കിയതിന് ശേഷം ഇങ്ങനെ എടുത്താൽ മതി, കളറ് മാറുകയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് എക്സസ് ഉള്ള എണ്ണ പോയി ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ബൂന്തീസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എണ്ണയിൽ നിന്ന് ബൂന്തി എടുത്തിട്ട് ഡയറക്റ്റ് ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 3 minutes ഈ സിറപ്പിൽ തന്നെ അങ്ങ് ഇട്ട് വെച്ചേക്കാം. ഇപ്പോൾ ഒരു 3 minutes കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബൂന്തി ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എക്സസ് ഉള്ള ഷുഗർ സിറപ്പ് അങ്ങ് മാറ്റിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ബൂന്തിയും കൂടെ ഫ്രൈ ചെയ്ത് സിറപ്പിലിട്ട് എടുത്തിട്ട് വരാം. അത് എല്ലാ ബൂന്തീസും ഫ്രൈ ചെയ്ത് സിറപ്പിലിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര കളഞ്ഞെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ഷുഗർ സിറപ്പ് ഇരിക്കുക, അത് കുഴപ്പമില്ല. പിന്നെ അവസാനം ആകുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ഒന്ന് കട്ടിയാകും, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ ബൂന്തി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 teaspoon ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 teaspoon നെയ്യ് കൂടി. അപ്പോൾ 1/2 teaspoon കൂടുതൽ ചേർക്കേണ്ട, ഈ ഒരു അളവിൽ 1/2 teaspoon തന്നെ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയും പ്രസ് ചെയ്യാമോ അത്രയും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ എങ്ങനെയെങ്കിലും ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ്സാക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ബൂന്തി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനാണെങ്കിൽ മാത്രമേ നമ്മളത് ബോളാക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ബോളായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കുക. അപ്പോൾ ചെറിയ എന്തെങ്കിലും ചൂടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ നിന്ന് ആ ബൂന്തി അത് സോഫ്റ്റാക്കും. ഇങ്ങനെ ഒരു 1/2 hour അല്ലെങ്കിൽ 1 hour വെക്കാം. ഞാനിപ്പോൾ 1 hour ആണ് ഇത് വെക്കുന്നത്.
കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പം ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒന്നല്ല രണ്ട് മണിക്കൂറുകളായിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മൾ കൈകൊണ്ട് പൊടിച്ചു നോക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് ഇതിങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു ലഡു ആക്കി നോക്കാം. അത് ബോളായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് ഒന്ന് നോക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം ബോളാക്കാൻ. കണ്ടോ നല്ല ഈസി ആയിട്ട് തന്നെ ബോളായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടാനും ഒരു പെർഫെക്ഷനും വേണ്ടിയിട്ട് ഞാൻ ഈ ബൂന്തിയുടെ കാൽ ഭാഗം എടുത്തൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. നമ്മൾ മിക്സിയുടെ പൾസ് ഉണ്ടല്ലോ പുറകിലേക്കുള്ളത്, അതിലൊരു മൂന്ന് തവണയാണ് ഞാനിത് അടിച്ചത്. ഇത് ബാക്കിയുള്ള ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ബൂന്തി പൊടിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അല്ലാതെ നമുക്ക് ലഡു ആക്കാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനാണ് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇത് ലെമൺ സൈസിൽ ഓരോ ബോൾസ് ആക്കി ഒന്ന് എടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഫ്രൈ ചെയ്ത ഒരു ഉണക്ക മുന്തിരി കൂടി വെക്കുന്നുണ്ട്, കണ്ടോ. ഇതുപോലെ അടുത്തത് കൂടി ചെയ്യാം. അപ്പോൾ അതാ എല്ലാ ലഡുവും ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടനെ കഴിക്കുന്നതിലും ടേസ്റ്റ് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ്, അതായത് ഇന്നുണ്ടാക്കിയിട്ട് നാളെ എടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിലും ടെക്സ്ചറിലും ഇത് കിട്ടുന്നത്. നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് സാധാരണ ബൂന്തി ലഡു ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട്. അപ്പോൾ ഇഷ്ടമായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.